എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ പി പി ടി ടി സിയിലെ ടീച്ചിങ് മെത്തഡോളജിയിലെ ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായി മാറാം, ഒരു നല്ല അധ്യാപകൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ടീച്ചിങ് ഈസ് എൻ ഓബ്ലസ്റ്റ് പ്രൊഫഷൻ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപിക നല്ല മാനവിക ഗുണങ്ങളുള്ള ആളായിരിക്കണം. എന്താ ഈ മാനവിക ഗുണങ്ങൾ? നല്ല മനുഷ്യത്വമുള്ള, അതായത് നമ്മൾക്ക് നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ നേടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമ്മൾ കുട്ടികൾക്കും കൂടി പകർന്നു കൊടുക്കാൻ പറ്റാവുന്ന ദയ, സ്നേഹം, കരുണ, അങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ആര് മാറണം? അധ്യാപകന്മാർ. അത് ഉള്ളവന് മാത്രമേ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നമ്മൾ സമ്പന്നമാവണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉയർന്ന യോഗ്യത ഓരോ കുട്ടികളെയും ഹാൻഡിൽ ചെയ്യുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള യോഗ്യതകളുണ്ട്. അതായത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ 3-6 കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാനുള്ള ശിശു മനഃശാസ്ത്രവും രീതിശാസ്ത്രവും പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. അതാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന യോഗ്യത. കൂടുതൽ യോഗ്യത ഉണ്ടാവുന്നത് തെറ്റില്ല, പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു കുട്ടിയാണ് മുതിർന്ന ആളല്ല. ആ കുട്ടിയെ എങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം, അവൻ എങ്ങനെ പഠനത്തിലേക്ക് വളരെ രസകരമായിട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള യോഗ്യതകൾ, അതിന് തക്കവണ്ണമുള്ള ശിശു മനഃശാസ്ത്ര പഠനങ്ങൾ നിങ്ങൾ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കണ്ടന്റ്, ഒരു ആശയം കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ അത് എങ്ങനെ രസകരമാക്കാം എന്നുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്. നമ്മൾ ക്ലാസ്സിലേക്ക് ചെന്ന് പെട്ടെന്ന് അങ്ങ് പഠിപ്പിക്കല്ല. ആ കുട്ടി എന്ന് പറഞ്ഞത് ഒരു ഒഴിഞ്ഞ പാത്രമല്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം അവൻ അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് ഒരു കുട്ടിയുടെ പ്രീവിയസ് നോളജ്, മുന്നേ ആ കുട്ടിക്ക് എന്തറിയാം, അതിൻ്റെ ഒരു ചെറിയ അന്വേഷണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നല്ല വിശാലമായിട്ടുള്ള വീക്ഷണമുള്ള ഒരാളായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ മക്കൾ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നഴ്സറി ടീച്ചറുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. ഒരു കുട്ടിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തു വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചറുടെ ലാംഗ്വേജ്, നമ്മൾ അന്താരാഷ്ട്ര തരത്തിലുള്ള കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ ഒരു ചൈൽഡിഷ് ലാംഗ്വേജ് നമ്മളിലുണ്ടാവണം. അവർ കൊഞ്ചിയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവരോട് കൊഞ്ചി സംസാരിച്ചാലേ അവർ ഇങ്ങോട്ട് റിപ്ലൈ തരുമെങ്കിൽ നമ്മളൊരു കുട്ടിയായിട്ട് മാറണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു അമ്മയുടെ സ്നേഹം വേണ്ടുവോളം കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങളുടെ മാനസിക മണ്ഡലത്തിലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ടീച്ചിങ് അല്ലെങ്കിൽ നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് കേവലം പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കുന്ന ആളല്ല. ഒരു നല്ല അധ്യാപകന്റെ സിലബസ് ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ്. അത് വിശാലമായിട്ട് കിടക്കുകയാണ്. അത് എത്ര പഠിപ്പിച്ചാലും തീരില്ല, അതിങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നല്ല അധ്യാപികമാരാവാൻ സാധിക്കട്ടെ. ഈ പി പി ടി ടി സിയുടെ ഈ രീതിശാസ്ത്രം, അതായത് മെത്തഡോളജി, ടീച്ചിങ് മെത്തഡോളജിയിൽ വഴിയെ വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ തന്നെ ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം, എങ്ങനെയൊക്കെ രസകരമായിട്ട് പഠിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ആശയങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.